ഇതു ഫാമിലി അഡ്വഞ്ചേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളിരിക്കുന്നത് KOA എന്ന് പറഞ്ഞാൽ ക്യാമ്പ് സൈറ്റിലാണ്, RV ക്യാമ്പ് സൈറ്റിലാണ്, ക്യാമ്പ് ഗ്രൗണ്ട് ഓഫ് അമേരിക്ക. ഇങ്ങനത്തെ ഒരുപാട് ക്യാമ്പ് ഗ്രൗണ്ട്സ് നമുക്ക് ത്രൂ ഔട്ട് അമേരിക്ക, കാനഡയിലൊക്കെ കാണാൻ പറ്റും. ഇത് ഗ്ലാമ്പിംഗ് അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യലൈസ്ഡ് ക്യാമ്പിംഗ് ആണ്. അത് നമുക്ക് എന്താ പറയുക, ഇവിടെ പൂളും അങ്ങനെ ഒരു ക്യാമ്പ് സ്റ്റോറും പിന്നെ കുറേ ആക്ടിവിറ്റീസും രാത്രി പൂൾ പാർട്ടിയും അങ്ങനെ കുറേ സംഭവങ്ങളുള്ളൊരു സെറ്റപ്പാണ്. ഒരു സെക്ലൂഡഡ് ഒക്കെ സ്ഥലമൊക്കെ സെക്ലൂഡഡ് ആണെങ്കിലും ക്യാമ്പിംഗ് ഈസ് വെരി കമേഴ്ഷ്യലൈസ്ഡ് ഹിയർ. നമുക്ക് കുറേ ദിവസം കാട്ടിലും മേട്ടിലുമൊക്കെ നിന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് ഈവൻ ഭക്ഷണവും കിട്ടുമോ നമുക്ക്? ഇപ്പം പിസയൊക്കെ നമുക്ക് കുക്ക് ചെയ്യേണ്ട, നമുക്ക് പിസയൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ പിസയൊക്കെ നമുക്ക് കിട്ടണം, അങ്ങനത്തെ ടൈപ്പ് ക്യാമ്പിംഗ്. അപ്പം ഞങ്ങളിന്ന് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ KOA വരുന്നത്. അപ്പം ഇറ്റ് ഇസ് ഗുഡ്, ലൈക്ക് നമ്മൾ ഒരുപാട് യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നൊന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാനൊക്കെ ഇതാണ്. ഇതാണ് ഞങ്ങളുടെ സൈറ്റ്, കാണാൻ പറ്റുന്നത്. ഇതാണ് ഞങ്ങളുടെ സൈറ്റ്. ഇത് കുഴപ്പമില്ല, ഇത് സെക്യൂർഡും ഒക്കെയാണ്, രസമുണ്ട് കാണാൻ വേണ്ടി. എന്തായാലും കൊള്ളാം, നല്ല മരങ്ങളൊക്കെ ഇതാക്കിയിട്ട് ഒരു ഇത്. ദിസ് ഇസ് എ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. ഞങ്ങൾ വെഞ്ഞാറ് താമസിച്ച ഹോളൻ സ്റ്റേറ്റ് പാർക്കിലാണ്. ദാറ്റ്സ് എ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്, ദിസ് ഇസ് എ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. എനിവേസ് ഒരു എല്ലാം കൊണ്ടും രസമാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് KOA കാഴ്ചകളും മറ്റു കാഴ്ചകളൊക്കെ കണ്ടാലോ, കാണാം. ഞങ്ങൾ ഹോളൻഡ് സ്റ്റേറ്റ് പാർക്കിൻ്റെ ക്യാമ്പ് ഗ്രൗണ്ടിൽ നിന്ന് KOA എന്ന് പറഞ്ഞ വേറൊരു ക്യാമ്പ് ഗ്രൗണ്ടിലേക്ക് ഇന്ന് പോവാണ്. അപ്പം ആ യാത്രയും കുറച്ച് രസകരമായ കാഴ്ചകളും ഒക്കെ കണ്ടാലോ നമുക്ക്. അടിപൊളി, നിങ്ങൾ രാമന്റെ ഡ്രൈവിംഗ് നോക്കൂ, എന്ത് അടിപൊളിയായിട്ടാണ് അവൻ ഡ്രൈവ് ചെയ്യുന്നത്. ഈ നേരെയുള്ള റോഡിലും അവൻ വളഞ്ഞ് പളഞ്ഞ് ഒക്കെയാണ് ഓടിക്കുന്നത്. എന്ത് അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ. ഇത്രയും നേരം പറഞ്ഞു ആരെന്നല്ലേ, ദാ നോക്കൂ, കൈ വിട്ടുള്ള കൈ വേണ്ട മോനെ. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ പറയണ്ട. സ്പ്രൈറ്റിൽ ബിയർ നിറച്ചു അനു കുടിക്കും. ഞങ്ങളുടെ വണ്ടിയുടെ ഗ്യാസ് തീർന്നപ്പോൾ ഗ്യാസ് അടിക്കുന്നതാണ് ഈ കാണുന്നത്. ആദ്യം തന്നെ റാം കാർഡ് ഇൻസേർട്ട് ചെയ്തു. യന്ത്രമനുഷ്യൻ ഞങ്ങളോട് ഗ്യാസ് പമ്പ് എടുത്ത് വണ്ടിയിലേക്ക് കണക്റ്റ് ചെയ്യാൻ പറഞ്ഞു. റാം അതിൽ 87 ഞെക്കി. എനിക്ക് തോന്നുന്നു 89 ഞെക്കേണ്ടതെന്ന്. പക്ഷേ പോകുന്നുണ്ട് റാം. ഒരു 25 ലാഭത്തിന് വേണ്ടി അത് 87 ഞെക്കി. ഞാനായിരുന്നെങ്കിൽ 93 ഞെക്കിയേനെ, പക്ഷെ 89 ഉചിതം. റാം ആ 30 വെച്ച് നമ്മൾ 20 അടിക്കുമ്പോൾ അതിൽ രാമന് $6 ലാഭം കിട്ടും. അങ്ങനെ $6, അങ്ങനെ നമ്മൾ 100 പോകുമ്പോൾ അത് $600, അങ്ങനെ 1000 പോകുമ്പോൾ $6,000. ആ $6,000 ബാങ്കിലിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് വേറൊരു RV വാങ്ങി അതിൻ്റെ അകത്ത് എക്സ്ട്രാ ഗ്യാസ് അടിക്കാൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ഇപ്പോൾ ഒരു ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. നഗരവീഥികളിൽ അപ്പുറവും ഇപ്പുറവും അമ്പരചുംബികളായ വലിയ വലിയ കെട്ടിടങ്ങളും അല്പവസ്ത്രധാരികളായ യുവതികളും. ആകെ എനിക്കത് അറിയുന്നു, പിന്നെ എന്താ ചെയ്യും. അല്പവസ്ത്രധാരികളായ യുവതികളും ഞങ്ങളെ നോക്കി ഒരു പുച്ഛത്തോടെ പുഞ്ചിരിച്ചു. ഞങ്ങളുടെ മനസ്സിൽ ഒരു ലഡ് പൊട്ടി. ക്ലാ ക്ലാ ക്ലീ ക്ലീ അവൻ തിരിഞ്ഞു നോക്കി. മുറ്റത്തൊരു മൈന. ഇനി എന്തെങ്കിലും ബാക്കി. ഞങ്ങളുടെ മുന്നിൽ ഒരു പഴയ കാർ ഇരിക്കുന്നുണ്ട്. അവനെ പോയി രാം ഒരു തട്ട് കൊടുക്കൂ. വളരെ ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. ഹലോ
കുലുക്കി എല്ലാരെയും. നമ്മുടെ നമ്മൾ സഞ്ചരിക്കുന്ന റോഡിന്റെ ഇരുവശങ്ങളിലുമായി വലിയ വലിയ വൃക്ഷ തൈകളും. ഓ മാൻ മാൻ മാൻ, ആ മാൻ മാൻ അവിടെ പുല്ല് തിന്നുകയായിരുന്നു. നമ്മളിപ്പോൾ നമ്മളുടെ ക്യാമ്പ് സൈറ്റിന് അടുത്തുള്ള ഒരു റോഡിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ നിന്നും നമ്മളുടെ ഗൈഡ് പറഞ്ഞത് 5 മൈൽ ഉള്ളോട്ട് ചെന്ന് ഒരു റൈറ്റ് എടുക്കണം. ഈ ഞങ്ങളുടെ റോഡിന്റെ വലതുവശത്ത് കാണുന്നതാണ് കാട്, ആൻഡ് ഇടതുവശത്ത് കാണുന്നതാണ് കോൺ പാടങ്ങൾ. ഇവിടെ നിന്നാണ് വാൾമാർട്ടിൽ കോൺ വരുന്നത്. ഇത് ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിൽ എത്താനായിട്ടുണ്ട്. ഞങ്ങള് ഒരു ടാറിടാത്ത റോഡ് കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും കാടാണ് കാണുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രാത്രികാലങ്ങളിൽ ഇതിലെ വണ്ടി ഓടിക്കരുത് എന്നാണ്. ഇതിലെ വന്യമൃഗങ്ങളൊക്കെ വരാൻ വഴിയുണ്ട്. ആന, പുലി, കടുവ, സിംഹം, കരടി, പിന്നെ എന്താ ഒരു സ്ഥലം കൂടി പറഞ്ഞല്ലോ, വേറെ ഒരു സ്ഥലം കൂടി എന്താ, കരടി, കാട്ടു പോത്ത്, മാൻ, ജിറാഫ് എന്നീ മൃഗങ്ങൾ. അല്ലാഹു അക്ബർ, ഈശ്വര. ഞങ്ങൾ അവിടെ കുറച്ച് മാൻ അവിടെ ഓടിപ്പോകുന്നത് കണ്ടു. അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടി നിർത്തിയതാണ്. മാൻ്റെ വഴിക്കും ഞങ്ങളുടെ വഴിക്കും പോവുകയാണ്. സലാം, നമസ്തേ. എൻ്റെ ക്യാമറയൊക്കെ ഹൈജാക്ക് ചെയ്ത് എന്നെ ഈ വ്ളോഗിൽ സഹായിച്ചു അരുണും അഞ്ജുവും രാമും എല്ലാവരും. നിങ്ങൾ ഈ കാണുന്ന പോലെ നല്ല ഓഫ് റോഡായിരുന്നു, ഡേർട്ട് റോഡും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിലേക്ക് പോയത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ആർവിങ് നിന്ന് പോകുമെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് എനിവേസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാട്ടിലൂടെയുള്ള ഡ്രൈവ്. ഞാൻ ആക്ച്വലി ഇന്ന് ഞങ്ങളുടെ ആർവി എപ്പിസോഡ് ഫുൾ കംപ്ലീറ്റ് ആക്കി നിർത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആസ് യു സീ, എനിക്ക് ആ ഡയലോഗ്സും അതൊന്നും കട്ട് ചെയ്യാൻ തോന്നില്ല. നമ്മൾ കുറച്ച് ഇയേഴ്സൊക്കെ കഴിഞ്ഞ് കാണുമ്പോൾ ഇതൊക്കെ തന്നെയുള്ള ഒരു രസം. സോ ഞാനത് സേവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഒക്കെ കമൻസും ഡയലോഗ്സും ഒന്നും കട്ടാക്കാതെ ഇട്ടു. സോ ഇതാണ് KOA ക്യാമ്പ് സൈറ്റ്, ക്യാമ്പ് ഗ്രൗണ്ട്സ് ഓഫ് അമേരിക്ക. അപ്പം ഞങ്ങൾ ക്യാമ്പ് ഗ്രൗണ്ടിലേക്ക് ഇപ്പം കയറി. മറ്റേ ക്യാമ്പ് ഗ്രൗണ്ടിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഞങ്ങളെ സ്വീകരിക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളുടെ പാർക്കിംഗ് ലോട്ട് ഇട്ടു. ഇത് RV പാർക്കാണ് കമ്പയർഡ് ടു ദ അത് നമ്മൾ കലാസ്റ്റിൽ കണ്ട പോലത്തെ നാഷണൽ പാർക്കിൻ്റെയും സ്റ്റേറ്റ് പാർക്കിൻ്റെയും ക്യാമ്പ് ഗ്രൗണ്ട് അല്ല. ഇത് RV പാർക്ക് എന്ന് പറയും. RV പാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഒരു കമേഴ്ഷ്യലൈസ്ഡ് ക്യാമ്പിംഗ് സൈറ്റാണ്. ഇതാണ് ഞങ്ങളുടെ സൈറ്റ്, ഞങ്ങൾക്ക് കിട്ടിയ സൈറ്റാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ ക്യാമ്പ് ഗ്രൗണ്ടും ഭയങ്കര ഓപ്പൺ ആയിട്ട് തോന്നി ഞങ്ങൾക്ക് സൈറ്റ്. ക്യാമ്പ് ഗ്രൗണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇത്ര ഓപ്പണായി, അങ്ങനെ സിമെൻ്റൊക്കെ തേച്ചപ്പോൾ ഒരു ക്യാമ്പ് ഗ്രൗണ്ട് ഫീലിംഗ് വന്നില്ല ഞങ്ങൾക്ക്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഒരു ആ ഒരു ഭയങ്കര എല്ലാം കാണുന്നുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്, അപ്പോൾ ഒരു സുഖം തോന്നിയില്ല. ആ ഒരു സെക്ലൂഡഡ് ഫീലിംഗ് ഒന്നും തോന്നിയില്ല. ഒരു പൂച്ചക്കുട്ടി വന്നു. ഈ പൂച്ചക്കുട്ടി ഞങ്ങളുടെ ചേരലായിരുന്നു, അവിടെ വന്ന് ഇതിങ്ങനെ ഇരിപ്പായിരുന്നു. പിള്ളേരെന്തായാലും ഹാപ്പി ആയിരുന്നു, കാരണം ഈ സംഭവം ഉള്ളതുകൊണ്ട് പിള്ളേർ ചാടി 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 ചാടി. അവർക്ക് ഏറ്റവും ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ട്രാമ്പലിൻ്റെ മേലെ കൈൻഡ് ഓഫ് ചാടി ചാടി ഫുൾ ടൈം. പിന്നെ പാർക്ക് ഉണ്ടായിരുന്നു ഇതുപോലെ നിങ്ങൾ കാണുന്ന പോലെ. പക്ഷേ ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞപ്പം ആ ഒരു സെറ്റപ്പ് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇറ്റ് വാസ് വെരി ഓപ്പൺ. നിങ്ങൾ ഈ കാണുന്ന പോലെ അവർ തന്നെ ഈ ചെയറും ഈ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് ആ സത്യം പറയുകയാണെങ്കിൽ അതാ ഒരു ക്യാമ്പ് സൈറ്റിൻ്റെ നമുക്ക് ഒരു ക്യാമ്പിൻ്റെ ഫീലിംഗ് ഇല്ലാണ്ടോ, അതൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ സൈറ്റ് ബുക്ക് ചെയ്തപ്പം അവിടുത്തെ ഏറ്റവും നല്ല സൈറ്റൊക്കെ നോക്കി ബുക്ക് ചെയ്തപ്പം അതിനിങ്ങനെ എക്സ്ട്രാ സംഭവങ്ങളൊക്കെ അവർ തന്നു. പക്ഷേ നമ്മൾ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ ആ എക്സ്ട്രാ സംഭവങ്ങളൊന്നും ഒരു ഫീല് കിട്ടിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി അന്വേഷിച്ചു വേറെ ക്യാമ്പ് സൈറ്റ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട്. അപ്പോൾ അവർ ഞങ്ങൾക്ക് ആ ക്യാമ്പ് സൈറ്റ് മാറ്റി ഈ ക്യാമ്പ് സൈറ്റിലേക്ക് കൊണ്ടുവന്നു. സോ ദിസ് വാസ് വെരി നൈസ്, സെക്ലൂഡഡ് ആയിട്ട് തോന്നി. നമുക്ക് ആ ക്യാമ്പിങ്ങിൻ്റെ ഫീലിങ്ങും അതൊക്കെ കിട്ടി. നമ്മൾ ക്യാമ്പിന് പോകുമ്പോൾ ആ ഒരു ഫീലില്ലാണ്ടായ ഒരു സുഖമില്ലല്ലോ. സോ ഫൈനലി ഞങ്ങൾ ഈ ക്യാമ്പ് സൈറ്റിലെത്തി. വി വർ വെരി ഹാപ്പി. വീണ്ടും ഫുഡടി, പപ്പടം ചോറൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരു ദിവസം കൂടി അതിൽ വെച്ച് ഞങ്ങൾ അതാ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. മണ്ണെണ്ണ സ്റ്റിക്ക്, മണക്കൂ മണക്കൂ, നല്ല മണം തന്നെ മണം. ഹായ്.
മണ്ണെണ്ണയ്ക്ക് നല്ല മണല്ലേ, നൊസ്റ്റാൾജിക് മണ്ണെണ്ണ മണം. എന്താ എന്റെ പേര്? എന്താ ഒന്ന് കാണിക്കാ കവർ കാണിക്കാ. ആരോണ് ഫയർ ഫയർ സ്റ്റാർട്ട് ക്യൂബ്സ് സ്റ്റാർട്ട് ചാർക്കോൾ ഓർ വുഡ് ഫയർസ് ഇൻസ്റ്റന്റ് ലൈറ്റിംഗ് പേപ്പർ. എൻ്റെ ഒരു പ്രത്യേകത അറിയോ? ഇല്ല, പറയൂ. എനിക്കാണെങ്കിൽ ഒരു തളർച്ചയും ഇല്ല, ഒരു മടിയില്ല. മടിയില്ലായ്മ എൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ബാക്കിയുള്ളവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുകയാണ് എന്റെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷേ പണ്ട് ഞാൻ പണ്ടേക്ക് ഞാൻ എനിക്ക് തോന്നുന്നു 2010 തോന്നുന്നു ഞാൻ എന്റെ മാനേജറോട് എപ്പോഴും പറയാറു, എനിക്ക് പണിയില്ല മാനേജർ. തള്ളുമ്പോ കുറച്ച് പതുക്കെ പതുക്കെ ഒരു മയത്തിലൊക്കെ തള്ളുവരും, ദേശം മയത്ത്. പ്രൈമറിലി എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മൾ രണ്ട് വ്യത്യാസമുള്ള ഒന്ന്, താങ്കൾക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഒരു ക്ഷീണം, എനിക്ക് എത്രയാണ് ക്ഷീണം, എത്ര പണി ചെയ്താലും ക്ഷീണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് താങ്കൾക്കൊരു ഒരു കുറച്ച് പണി ചെയ്യുമ്പോഴേക്കും ഒരു മടി പോലെയുള്ള മടി. എനിക്കാണെങ്കിൽ അതില്ല, മടിയില്ലായ്മയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ബിസിനസ്. കഴിഞ്ഞോ തള്ളി കഴിഞ്ഞെങ്കിൽ ഓഫാക്കാം. ഞാൻ ഇന്ന് നാളെ പറയാം. ചിക്കൻ ഉപ്പ് കുറഞ്ഞപ്പോൾ ആരാണ് ഉപ്പ് ഇടുന്നതാണ് ആ കാണുന്നത്. ആ ഉപ്പ് ഒരു തുള്ളി പോലും അതിൽ വീണിട്ടില്ല, ലേശ ഉപ്പ് കുറവായിരുന്നു ചിക്കനിൽ. സോ ഈ ട്രിപ്പ് ഇസ് വാസ് ഓൾ അബൌട്ട് ഫൺ. കരിഞ്ഞ മോഹൻലാൽ ചിക്കൻ വറുത്തു. സോറി, മോഹൻലാൽ കരിഞ്ഞ ചിക്കൻ വറുക്കുന്നു. കത്തി തരാം. ഇതാ കത്തി. ഇതായിട്ടുണ്ട്, നല്ല കൂടുതലായിട്ട് ആ കത്തി കൊണ്ട് മുറിക്കാൻ പറ്റുമെങ്കിൽ ആയി നല്ല മുറിക്കാൻ. അത് ആ ചിക്കനെ ഞങ്ങൾ കൊന്നു ആയോ? എന്റെ പകർന്ന് ഇരുന്ന് മൈക്ക് കഴിക്കുന്ന ഓർമ്മയുണ്ടോന്നറിയില്ല, പണ്ട് മൊഹബത്തേനിൽ ആക്കിയെ കുലി എന്നൊരു പാട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ആദ്യം ഇങ്ങനെ മ്യൂസിക് ഇങ്ങനെ സ്ലോ ആയി തുടങ്ങി, കൊറേ ഷാരൂഖ് ഡയലോഗ് ഒക്കെ അടിച്ച് പെട്ടെന്ന് ഡാൻസ് വരും. അപ്പൊ ഞങ്ങൾ എങ്ങനെയോ അവിടെ എത്തി. അപ്പൊ അരുൺ അതിനാക്കി. നാണുവേട്ടൻ സ്പെഷ്യൽ നാണുവേട്ടൻ ചായക്കട എന്താണ് ഉണ്ടാക്കുന്നത് നാണുവേട്ട? നമ്മൾ നല്ല ഒരു ഡബിൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. അരുൺ ഉള്ളി മുറിക്കുന്നത് മുട്ട ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോയിൽ പിടിക്കണം എന്ന് സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോ എടുക്കണം, അതുകൊണ്ട് അരുണിന്റെ വീഡിയോയില് കട്ട് ചെയ്യുന്നത് വേണം. എടുത്തു കഴിഞ്ഞു, ഇനി വേണേ കൊടുത്തു. മറന്നു വിടാണ്ട കണ്ടു. നാണുവേട്ടൻ റെഡിയാക്കി. വേണമെങ്കിൽ പിന്നെ എന്താ കുറച്ചും കൂടി വലിയ അങ്ങനെ
അരുണാണ് എല്ലാ ജോലിയും എടുക്കണമെന്ന് കാണിക്കാൻ വേണ്ടി അരുൺ അഞ്ജുവിനെ കൊണ്ടൊന്നും സഹായിപ്പിക്കാതെ സ്വന്തം ചെയ്തു. ഇത് കണ്ടില്ലേ, രണ്ടാണുങ്ങൾ ഭയങ്കര പണി, രണ്ട് ജഗ്ഗൾ വീഡിയോ എടുക്കുന്നു ഇരിക്കുന്നു, അവരാണ് ഈ എല്ലാ പണിയും എടുക്കുന്നതെന്ന് കാണിക്കാനുള്ള അവരുടെ തന്ത്രപരമായ നീക്കങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പാവം ഞങ്ങളാണ് എല്ലാം ചെയ്തത് കേട്ടോ, അവർ പിന്നെ ഇങ്ങനെ ആക്ട് ചെയ്തേ ഉള്ളൂ, പാവം ഞങ്ങൾ. ഇതാ അരുണിൻ്റെ മുട്ട സൂപ്പറായിരുന്നു കേട്ടോ, നമ്മളെ പുറത്തൊക്കെ പോയി ഇങ്ങനെയൊക്കെ കഴിച്ചപ്പോൾ മുട്ട ജീവിതത്തിൽ കാണാത്ത പോലെയുള്ള കഴിക്കുമായിരുന്നു, അടിപൊളി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു എപ്പിസോഡിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹാവിങ് ഫൺ വിത്ത് ഫ്രണ്ട്സ്. അടുത്ത എപ്പിസോഡിൽ ഞങ്ങളൊരു ചെറിയ ട്രക്കിങ്ങിനൊക്കെ പിള്ളേരെയും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ മുട്ട റെഡി, ഓംലെറ്റും മുട്ടയും ബ്രെഡൊക്കെ ഓക്കെ ഇടും. പിന്നെ രാത്രിയായി ഞങ്ങൾ കടന്നു, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.